നമസ്കാരം, ട്രാവൽ ചീറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്നിതാ നമ്മളെ പിന്നിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ കാണുന്നുണ്ട്, നിരന്ന് നിൽക്കുന്നത്. അപ്പൊ അവിടെ മീന് ഇറക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു കാഴ്ചയുണ്ട്. അപ്പൊ ഇത് എവിടെ ഉള്ളതെന്ന് വെച്ചാല് ഖത്തറിലെ തന്നെ അൽഖോർ എന്ന സ്ഥലത്ത്, അൽഖോറിലുള്ള ഇവിടുത്തെ ഈ ബോട്ടിന്റെ ഒരു ഏരിയ ആണത്, മീൻ പിടിക്കുന്ന വലിയൊരു ഏരിയ ആണ്. അങ്ങനെ അതാ ഇങ്ങനെ ഇതിങ്ങനെ ഒരുപാടുണ്ട്, ആ തല വരെയുണ്ട്. നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് തന്നെ പറയാം, അത്രയും ഒരുപാട് ബോട്ടുകളുണ്ട്. അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് ബോട്ടിൽ അവിടെ ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ട്. മീൻ ഇങ്ങനെ എടുത്തിട്ട് വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട്, അതേപോലെ കുറെ ബോക്സിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ട് ഇട്ടിട്ട് പലതരത്തിലുള്ള മീൻ. അപ്പൊ ആ ഒരു ചെറിയൊരു വീഡിയോയാണ് നമ്മൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഒരു വെറൈറ്റി, കാരണം ഈ സമയത്തും ഈ വെയിൽ സമയത്തും ബോട്ടിലെ ജീവനക്കാർ അവർ ഈ മീൻ പിടിക്കുന്ന കാഴ്ചകൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഏതൊക്കെ മീനാ കിട്ടുന്നതെന്നുള്ള നമുക്കൊന്ന് പോയി നോക്കാം. ഒരു ദിവസം പോയി കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാ വരിക ഈ ലോഞ്ചുമായിട്ട്? അഞ്ചു ദിവസം. ആ അതില് മീൻ അങ്ങനെ ഉൾക്കടലിൽ എത്ര കിലോമീറ്റർ ദൂരത്താ പോവാ? 65 കിലോമീറ്റർ. എന്നിട്ട് അവിടെ നിർത്തിയിട്ടിട്ട് വലയിടും? റണ്ണിങ് തന്നെ. നല്ല ചൂടാവും അല്ലേ? ഇപ്പൊ സീസൺ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാത്തപ്പ നല്ല ആ ചൂടുള്ള സമയത്ത് ഉൾക്കടലിലും നല്ല ചൂടാവും. വലിയ മീനൊക്കെ കിട്ടിയിട്ടുണ്ടോ? വലിയ മീനൊക്കെ കിട്ടാറുണ്ട്. വലിയ മീൻ ഇവിടെ കിട്ടും. ഉള്ളേ പോണോ? നമുക്ക് അത് പണി നോക്കുന്നുണ്ട്. ആൾക്കാർ 110 കിലോ. എവിടെ നാട്ടിലെവിടെ എവിടെയാണ് നാട്? ഏതാ? തമിഴ്നാട്. ഏ നമ്മുടെ നാട്ടിൽ തന്നെയാണ് തമിഴ്നാട്. ഞാൻ ശ്രീലങ്ക വിചാരിച്ചു. ഓക്കെ. പിന്നെ നാട്ടില് അവിടെ ഇതിന് ബോട്ട് ലോഞ്ചിൽ പോയിരുന്ന, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 6 മാസം. പുതുസാ വന്നതാ? അവിടെ. ഓക്കെ, ശരി എന്നാല്. നല്ല റേറ്റ് ഉള്ള ടൈമാണ് ഇപ്പോ. അതെ, അഭി ബഹുത് മഹംഗ ബോൾത്ത ഹൈ യേ ടൈം ഹൈ നാ, ബഹുത് മഹംഗ ഹൈ. ചാർ പോ പാൻ പോ പാൻ പോ കാ കബ് നീ ആ.